കർത്താവിനാൽ ഏറെ സ്നേഹമുള്ളവരെ, വചനവയലിൽ ഈ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം ഗലാത്യക്കാർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 20 മുതലുള്ള തിരുവചനങ്ങൾ. ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിതനായിരിക്കുന്നു, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, ഒരു വിശ്വാസിയും ക്രിസ്തുവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെപ്പറ്റിയാണ് പൗലോസ് ലീഹ ഇന്നത്തെ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നത്. ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്, എന്തുമാത്രം ആഴമുള്ള ഒരു ദൈവീകമായ ചിന്തയാണ് പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത്. ക്രിസ്തുവിനോടുകൂടി ക്രൂശിതനായിരിക്കുന്ന വ്യക്തികളാണ് നാം ഓരോരുത്തരും. പഴയ നിയമത്തിൽ നിയമത്തിൻ്റെ സ്വാധീനം ജനത്തിൻ്റെ ഇടയിൽ പ്രകടമായിരുന്നു. നിയമം പാലിക്കാൻ വേണ്ടി നിയമം പാലിക്കുകയും എന്നാൽ അതിനുള്ളിലുള്ള ആത്മീയമായ അംശത്തെ നിരാകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം. അതുകൊണ്ട് തന്നെ അവർക്ക് പാപത്തിൽ നിന്ന് നിത്യമായി കരകയറുവാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കർത്താവായ യേശു ക്രിസ്തു ശരീരത്തിൽ ഭൂമിയിൽ കടന്നു വരികയും ശരീരത്തെ നിഖനിച്ചുകൊണ്ട് ക്രൂശാരോഹണം ചെയ്ത് ഉദ്ധിതനായി മരണത്തെ തോൽപ്പിച്ച് പാപത്തിൻ്റെ മേൽ വിജയക്കൊടി പാറിക്കുകയും ചെയ്തത്. നിയമത്തിന് മരിച്ചവരായി തീർന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർ ക്രിസ്തുവിൽ മരണപ്പെട്ടവരാണ്. ക്രിസ്തുവിൽ മരണപ്പെട്ടവർ ക്രിസ്തുവിനോടുകൂടി ഉയർപ്പിക്കപ്പെടുന്നു എന്ന് നാം പ്രത്യേകമായി മനസ്സിലാക്കണം. ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളൊരു കാരണം കൊണ്ട് തന്നെ ക്രിസ്തുവിൽ മരിക്കുന്നവർ ക്രിസ്തുവിനോടുകൂടി ഉയർപ്പിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് പൗലോസ് ലീഹ പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിതനായിരിക്കുന്നു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു മരണപ്പെടുകയും മരണത്തിൻ്റെ 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തേക്ക് ആരോഹണം ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനോടുകൂടി ക്രൂശിതനായിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും മരണവും മരണത്തിനു ശേഷം ഉത്ഥാനവും പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തുള്ള വാസസ്ഥാനവും ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. അതുകൊണ്ട് പൗലോസ് ലീഹ പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിതനായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്ന ക്രിസ്തു ഇനിമേൽ എൻ്റെ ഉള്ളിൽ ജീവിക്കുകയും ഞാനല്ല ഇനി നിലനിൽക്കുന്നത്, മറിച്ച് ക്രിസ്തുവാണ് എന്നിലൂടെ നിലനിൽക്കുന്നത്. എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവാണ്, ഞാനല്ല ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ഒരു മനോഭാവം എളിമ നിറഞ്ഞ മനോഭാവമാണ്. നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ പിന്നെ ഞാനല്ല ചിന്തിക്കുന്നത്, ഞാനല്ല തീരുമാനമെടുക്കുന്നത്, മറിച്ച് എനിക്ക് വേണ്ടി കർത്താവാണ്. അപ്പോൾ ഈ ഒരു ആത്മീയമായ ഔന്നത്യത്തിലേക്ക് നാം ഉയരണമെന്ന് പരിശുദ്ധാത്മാവ് പ്രത്യേകം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നാം എത്രമാത്രം നമ്മുടെ ഉള്ളിലുള്ള അഹത്തെ ഇല്ലാതാക്കുമോ അത്രമാത്രം നമുക്ക് ദൈവസന്നിധിയിൽ ദൈവീകമായി അടുക്കുവാൻ സാധിക്കും. ഞാനെന്ന മനോഭാവം, സ്വാർത്ഥതയുടെ മനോഭാവം നാം വെടിഞ്ഞാൽ ദൈവീകരായി ജീവിക്കുന്നതിന് നമുക്ക് സാധിക്കുന്നതാണ്. അതുകൊണ്ട് ക്രിസ്തുവിനോടുകൂടി ക്രൂശിതനായിരിക്കുന്ന നാം ഓരോരുത്തരും ഇനി ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന് പറയുവാൻ തക്കവണ്ണമുള്ളൊരു കൃപയിലേക്ക് നാം വളർന്നു വരണം. കർത്താവ് നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവം ആദർശിച്ചു.